നമസ്കാരം, റാഫ്റ്റോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ ടീമുകൾക്ക് പ്രീമിയർ ലീഗിലെ വ്യത്യസ്തമായ റിസൾട്ട്. ഇതിപ്പോൾ പുതിയ കാര്യം ഒന്നുമല്ല, പക്ഷേ 2024 പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 4 വിജയങ്ങൾ, അങ്ങനെ പരാജയമറിയാതെ കുതിക്കുകയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അവർ ഇന്നലെ വീണ് പോയിരിക്കുന്നു. റാസ്മസ് ഹോയ്ലൻഡ് പരിക്കേറ്റ് പുറത്താണ്. അദ്ദേഹമാണ് കഴിഞ്ഞ കുറച്ച് കളികളിൽ തുടരെ ഗോൾ അടിച്ചിരുന്നത്. അപ്പോൾ ആ താരമില്ലാതെ ഇറങ്ങിയ യുണൈറ്റഡ് സ്വന്തം മൈതാനത്ത് വെച്ച് ഫുൾഹാമിനോട് 2-1 തോറ്റു. കളിയുടെ അവസാന ഘട്ടങ്ങളിലാണ് ആ ഒരു വിജയ ഗോള് ഫുൾഹാം നേടുന്നത്. മത്സരത്തിൽ 65-ാമത്തെ മിനിറ്റിൽ ബാസയിലൂടെ ഫുൾഹാം ലീഡെടുത്തതാണ്. എന്നാൽ 89-ാമത്തെ മിനിറ്റിൽ ഹാരി മഗ്വയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം എത്തിച്ചു. പക്ഷേ കളിയുടെ അവസാനത്തിൽ ഇവോബി ഗോളടിച്ചതോടെ 2-1 ഫുൾഹാം വിജയിച്ച് കയറി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾഹാം പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഓപ്പണിംഗ് ഫിക്സറിൽ എവേ മത്സരം വിജയിച്ചതിന് ശേഷം പിന്നീട് ഒരു കളിയും എവേ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവർ ഓൾഡ് ട്രാഫോർഡിലേക്ക് എത്തുന്നത്. അവരവരുടെ അടുത്ത എവേ മത്സര വിജയം കൂടി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡ് 2-1 തോൽവി. അതേസമയം സിറ്റി അവരുടെ കുതിപ്പ് തുടർന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ബേൺമൗത്തിനെ പരാജയപ്പെടുത്തിയത്. ഫിൽ ഫോഡൻ കളിയുടെ 24-ാമത്തെ മിനിറ്റിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയ ഗോൾ കണ്ടെത്തുന്നത്. ഫോഡൻ ഇപ്പം ഈ സീസണിലെ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് 16 ഗോളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും സിറ്റി 26 കളികളിൽ നിന്ന് 59 പോയിന്റുമായിട്ട് ലിവർപൂളിനെ വിടാതെ തൊട്ടുപിറകെ പിടിച്ചിട്ടുണ്ട്. ഇത്രയും കളികളിൽ നിന്ന് 60 പോയിന്റുള്ള ലിവർപൂൾ ഒന്നാമതും 59 പോയിന്റുള്ള സിറ്റി രണ്ടാമതും 58 പോയിന്റുള്ള ആഴ്സണൽ മൂന്നാമതുമാണ്. ചുരുക്കത്തിൽ ഇത്തവണ പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ടുള്ള കിരീടത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കനത്തിയിരിക്കുന്നു. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 26 കളികളിൽ നിന്ന് 44 പോയിന്റുമായിട്ട് ഇപ്പോൾ 6-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.